മികച്ച വിദേശ ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ രണ്ട് വീഡിയോകൾക്കും നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ സീരീസിൽ പുതിയൊരു വീഡിയോ ചെയ്യാനായി ഒരുപാട് പേർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല വിദേശ ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വിഖ്യാത സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഗോൺ ഗേൾ. ഗില്ലിയൻ ഫ്ലിന്നിൻ്റെ ഇതേ പേരിലുള്ള നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ സിനിമ. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ കഥ പറയുന്നത്. തങ്ങളുടെ 5-ാം വിവാഹ വാർഷിക ദിനത്തിൽ വീട്ടിലെത്തുന്ന നിക് തൻ്റെ ഭാര്യ ആമിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ വീട്ടിൽ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഇതോടെ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നിക്കിലേക്ക് തന്നെ നീളുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം മറ്റൊരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. ബെൻ അഫ്ലക്, റോസമുണ്ട് പൈക്ക് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ആമി എന്ന കഥാപാത്രത്തിലൂടെ നിരവധി പുരസ്കാരങ്ങൾ റോസമുണ്ട് പൈക്കിനെ തേടിയെത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആഖ്യാന ശൈലിയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഡേവിഡ് ഫിഞ്ചറിൻ്റെ സംവിധാന മികവിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ. നല്ലൊരു ക്ലാസ് ത്രില്ലർ ചിത്രം തന്നെയാണ് ഗോൺ ഗേൾ. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമയുടെ പേര് അൺനോൺ. ഇതേ പേരിൽ തന്നെ രണ്ട് സിനിമകളുണ്ട്. എങ്കിലും 2011 ലിയാം നീസൺ നായകനായ സിനിമയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മിസ്റ്ററി ഫീൽ ഉടനീളം നിലനിർത്തുന്ന തിരക്കഥയും ഒപ്പം ഇടയ്ക്കിടെ കടന്നു വരുന്ന ട്വിസ്റ്റുകളുമായി ഒരു ത്രില്ലർ ആസ്വാദകന് വേണ്ടതെല്ലാം നൽകുന്നൊരു സിനിമയാണ് അൺനോൺ. കഥയിലേക്ക് വന്നാൽ, ബയോടെക്നോളജിയിലെ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനായി ബെർലിനിലെത്തുകയാണ് മാർട്ടിൻ ഹാരിസും ഭാര്യ ലിസും. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിൽ മാർട്ടിൻ 4 ദിവസം കോമയിൽ കിടക്കുന്നു. 4 ദിവസത്തിന് ശേഷം ഉണർന്നെണീക്കുന്ന അയാൾ നേരെ താൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് വെച്ച് കുടിക്കുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതാ മറ്റൊരു മാർട്ടിൻ ഹാരിസ്. അയാളുടെ ഭാര്യ പോലും ഇയാളെ തനിക്കറിയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതോടെ മാർട്ടിൻ ആകെ കൺഫ്യൂഷനിലാവുന്നു. ഇനി താൻ മാർട്ടിൻ ഹാരിസ് തന്നെയല്ലേ? കയ്യിലാണെങ്കിൽ ഐ ഡി പ്രൂഫുകളൊന്നുമില്ല. ഡോക്ടർ പറയുന്നുണ്ട് ആക്സിഡൻറ്റിൻ്റെ ആഘാതത്തിൽ ഓർമ്മയ്ക്ക് പിശക് സംഭവിച്ചേക്കാമെന്ന്. ഇത്തരത്തിൽ സ്വന്തം ഐഡൻറ്റിറ്റി പോലും ചോദ്യചിഹ്നത്തിലാവുന്ന മാർട്ടിൻ്റെ തുടർന്നുള്ള കഥയാണ് അൺനോൺ പറയുന്നത്. തുടക്കത്തിലെ കൺഫ്യൂഷനുകൾക്കെല്ലാം പിന്നീട് കടന്നു വരുന്ന നല്ല ഒന്നാം തരം ട്വിസ്റ്റുകളിലൂടെ സിനിമ ഉത്തരം നൽകുന്നുണ്ട്. കാർ ചേസ് രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളുമൊക്കെയായി ത്രില്ലർ പ്രേമികൾക്ക് നല്ലൊരു വിരുന്ന് തന്നെയാണ് അൺനോൺ. അടുത്തതൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ്. 2017 ഏറ്റവും മികച്ച ഹോളിവുഡ് സിനിമകളിലൊന്നാണ് ഈ ചിത്രം. ഒരു വ്യത്യസ്തമായ പ്രമേയവുമായി എത്തിയ ഈ സിനിമയുടെ പേര് ഗെറ്റ് ഔട്ട്. ഒരു ത്രില്ലർ ചിത്രം എന്നതിലുപരിയായി സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. കറുത്ത വർഗ്ഗക്കാരനായ ക്രിസ് തൻ്റെ വെളുത്ത വർഗ്ഗക്കാരിയായ പ്രണയനിയോടൊപ്പം അവളുടെ വീട്ടുകാരെ സന്ദർശിക്കാനായി പുറപ്പെടുന്നു. രണ്ടുപേരുടെയും നിറം സൂചിപ്പിച്ചത് സിനിമയിൽ അതിന് പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ്. വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ തങ്ങളെ സ്വീകരിക്കുമോ എന്ന ഭയം ക്രിസിനെ അലട്ടിയിരുന്നു. വീട്ടുകാർ പക്ഷേ അവരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്നാൽ ആ വീട്ടിലെ ചിലരുടെ അസ്വാഭാവികമായ പെരുമാറ്റം ക്രിസിൽ ചില സംശയങ്ങളുണ്ടാക്കുന്നു. പിന്നീട് അവിടെ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും ക്രിസിൻ്റെ അതിജീവനവുമൊക്കെയാണ് സിനിമയുടെ കഥ. സിനിമയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുന്നത് സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. സിനിമ കാണുമ്പോഴുള്ള നിങ്ങളുടെ രസം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ടു തന്നെ വിലയിരുത്തുക ഗെറ്റ് ഔട്ട്. സാധാരണ ത്രില്ലർ സിനിമകളെപ്പോലെ ഒരു മർഡറോ ഇൻവെസ്റ്റിഗേഷനോ നിഗൂഢമായ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണ് അടുത്തായി പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ നമ്മൾ എക്സാം ആളുകളിലൊക്കെ ഒരുപാട് കോപ്പിയടി വിരുദ്ധന്മാരെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത്തരത്തിലൊരു കോപ്പിയടി നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അത്തരത്തിലൊരു അടാറ് കോപ്പിയടി കഥ പറയുന്ന തായ് സിനിമയാണ് ബാഡ് ജീനിയസ്. തായ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പണംമാരി പടങ്ങളിലൊന്നായിരുന്നു ഈ സിനിമ. ബോക്സ് ഓഫീസിന് ഇളക്കി മറിക്കുന്നതോടൊപ്പം നിരൂപക പ്രശംസയും ഈ ചിത്രം നേടുകയുണ്ടായി. കഥയിലേക്ക് വന്നാൽ, ലിൻ സമർത്ഥയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. എന്നാൽ അവളുടെ കൂട്ടുകാരി ഗ്രേസ് പഠനത്തിൽ പിറകോട്ടാണ്. സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന ലിൻ പണം വാങ്ങി തൻ്റെ കൂട്ടുകാരിയെ തൻ്റെ പേപ്പറിൽ നിന്നും കോപ്പിയടിക്കാൻ അനുവദിക്കുന്നു. പിന്നീട് സാമ്പത്തിക ആവശ്യത്തിനായി തന്നെ ഇതേപോലെ മറ്റ് സഹപാഠികളെയും ലിൻ സഹായിക്കുന്നു. എന്നാൽ യഥാർത്ഥ കളി ആരംഭിക്കുന്നത് പിന്നീടാണ്. യൂണിവേഴ്സിറ്റി പ്രവേശനത്തിനുള്ള നിർണായക അന്തർദേശീയ പരീക്ഷയിൽ കോപ്പിയടിക്കാൻ സഹായിക്കാനുള്ള ഒരു വമ്പൻ ഓഫർ ലിന്നിനെ തേടിയെത്തുന്നു. ഒരുപാട് പണം ലഭിക്കുന്ന എന്നാൽ വളരെയധികം റിസ്ക്കുള്ള ഈ ഓഫർ ലിൻ ഏറ്റെടുക്കുമോ? അത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. അഭിനേതാക്കളുടെ മികച്ച പ്രകടനം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി തുടങ്ങിയ എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ഈ ചിത്രം ഒരു കോപ്പിയടിയുടെ എല്ലാ ത്രില്ലും ടെൻഷനും പ്രേക്ഷകനും കൂടി പകർന്നു നൽകുന്ന നല്ലൊരു കൊമേഴ്സ്യൽ എൻ്റർടൈനറാണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സിനിമ ഒരു കൊറിയൻ ത്രില്ലർ ചിത്രമാണ്. കൊറിയൻ ത്രില്ലറുകൾ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണയായി ഒരു സീരിയൽ കില്ലറിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ നായകനും വില്ലനും സീരിയൽ കില്ലർമാരാണ്. അവർ തമ്മിലുള്ള പോരാട്ടമാണ് സിനിമയുടെ കഥ. 2017 പുറത്തിറങ്ങിയ ഈ കിഡിലൻ ക്രൈം ത്രില്ലർ സിനിമയാണ് മെമ്മോയർ ഓഫ് എ മർഡറർ. നമ്മുടെ നായകൻ ജീവിതത്തിലെ വാർദ്ധക്യ ദശയിലാണുള്ളത്. അൽഷിമേഴ്സ് ബാധിതനായ അയാൾക്ക് ഒരു മകൾ കൂടിയുണ്ട്. ഒരു പഴയകാല സീരിയൽ കില്ലറായിരുന്ന അയാൾ അതെല്ലാം ഉപേക്ഷിച്ച് തൻ
തൻ്റെ മകളോടൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ്. അങ്ങനെയിരിക്കെയാണ് നാട്ടിൽ മറ്റൊരു സീരിയൽ കില്ലർ കൂടി രംഗത്തെത്തുന്നത്. നായകൻ ഭയന്നതുപോലെ തന്നെ ആ സീരിയൽ കില്ലർ അടുത്തായി നോട്ടമിട്ടിരിക്കുന്നത് അയാളുടെ മകളെ തന്നെയാണ്. അൽഷിമേഴ്സ് മൂലം സ്വന്തം മകളെപ്പോലും പലപ്പോഴും മറന്നുപോകുന്ന അയാൾക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമോ? ദക്ഷിണ കൊറിയയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട എ മർഡറേഴ്സ് ഗൈഡ് ടു മെമ്മറൈസേഷൻ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയ ഒരു ഗംഭീര ത്രില്ലർ സിനിമയാണ് മെമ്മോയർ ഓഫ് എ മർഡറർ. ബോക്സ് ഓഫീസിലെ വിജയത്തിനൊപ്പം പുരസ്കാര വേദികളിലും ഒരുപോലെ തിളങ്ങിയ ചിത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ട കൊറിയൻ ത്രില്ലർ സിനിമകളിൽ ഒന്നാണ്. ഇന്ന് പരിചയപ്പെട്ട സിനിമകൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമകൾ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. സിനിമയുടെ ടെലഗ്രാം ഫയൽ ആവശ്യമുള്ളവർക്കായി ഈ ചിത്രങ്ങൾ ടാക്കീസ് മീഡിയയുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സിനിമാവിശേഷവുമായി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.